ഇത് കാക്കപ്പെണ്ണ്. കാൽനൂറ്റാണ്ടിലേറെ കാലം ഇളയൂർ അങ്ങാടിയുടെ ശുചീകരണം സ്വയം ഏറ്റെടുത്ത് നടത്തിവരുന്ന വൃദ്ധ. വാർദ്ധക്യ സഹജമായ രോഗങ്ങളുണ്ടെങ്കിലും കാക്ക അതിരാവിലെ ചൂലും പാളയുമായി അങ്ങാടിയിലെത്തും. മരം കോച്ചുന്ന മകരത്തിലും തുള്ളിമുറിയാതെ മഴ പെയ്യുന്ന കർക്കിടകത്തിലും അതിന് മുടക്കം വരുത്തിയില്ല. ആറുമണിയോടെ തന്റെ ജോലിയിൽ വ്യാപൃതയാവും. ആദ്യം വായനശാലയും പരിസരവും അടിച്ചുവാരും, പിന്നെ ബസ് സ്റ്റോപ്പും. 30 വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയതാണത്. അതുകഴിഞ്ഞ് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള കടത്തിണ്ണയും പരിസരവും വൃത്തിയാക്കും. ചില കടയ്ക്ക് മുൻപിൽ വാഴക്കുലത്തണ്ടും പച്ചക്കറി മാലിന്യങ്ങളും കൂട്ടിയിട്ടിരിക്കും. ചിലയിടത്ത് വാരി വിതറിയും. ആരോടും പരാതിപ്പെടില്ല, പിറുപിറുക്കാറുമില്ല. എല്ലാം വാരി വൃത്തിയാക്കി അങ്ങാടിയാകെയൊന്ന് വീക്ഷിക്കും. നിർവൃതിയോടെ കാക്ക വീട്ടിലേക്ക് മടങ്ങും. കടയുടമകൾ കണ്ടറിഞ്ഞു കൊടുക്കുന്നത് വാങ്ങും. കണക്ക് പറഞ്ഞ് ചോദിച്ചു വാങ്ങുന്ന പതിവ് കാക്കയ്ക്ക് ശീലമില്ല. ഒന്നും കൊടുക്കാത്തവരുമുണ്ട്. എന്നാലും എല്ലാവരുടെ കടത്തിണ്ണയും ഒരുപോലെ അടിച്ചുവാരും. കാക്കയും ഭർത്താവ് നാടിയും ഒന്നാം തരം കർഷക തൊഴിലാളികളായിരുന്നു. 20 വർഷങ്ങൾക്ക് മുൻപ് നാടി യാത്രയായി. മകന്റെ കൂടെയാണിപ്പോൾ താമസം. മക്കൾ പലപ്പോഴും ഇത് വിലക്കിയിട്ടുണ്ട്, ശാസിച്ചിട്ടുമുണ്ട്. എല്ലാം കേട്ട് കാക്ക ഉള്ളിൽ ചിരിക്കും. നേരം പുലർന്നാൽ ചൂലും പാളയുമെടുത്ത് അങ്ങാടിയിലെത്തും. ആയുസ്സിനിടയ്ക്ക് കാക്കയെ ആരും ആദരിച്ചിട്ടില്ല, അതാഗ്രഹിച്ചിട്ടുമില്ല. 75 വയസ്സിനിടയിൽ ഇതാദ്യമായി കാക്ക ആദരിക്കപ്പെടുന്നു. ചെങ്ങര ഗവൺമെന്റ് UP സ്കൂൾ വാർഷിക സമ്മേളനത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ AP അനിൽകുമാർ കാക്കയെ പൊന്നാടി അണിയിച്ചു. ഗ്രാമം മുഴുക്കെ അതിന് സാക്ഷികളായി. വീട്ടിലും കടയിലുമുള്ള മാലിന്യങ്ങൾ പൊതുസ്ഥലത്ത് നിർദ്ദയം തള്ളുന്ന പ്രവണത വർദ്ധിച്ചു വരുന്ന ഇക്കാലത്ത് വാർദ്ധക്യത്തിലും പരിസര ശുചീകരണം തപസ്യയാക്കി എല്ലാവരോടും പുഞ്ചിരിച്ചെത്തുന്ന കാക്ക പൊതുസമൂഹത്തിന് മാതൃകയാണ്.